സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തും നമസ്കാരം ബിഗ് ബോസിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡ് പ്രേക്ഷകരെല്ലാവരും മലയാളി ലോകമെമ്പാടുമുള്ള മലയാളി പ്രേക്ഷകരെല്ലാം കാത്തിരുന്ന എപ്പിസോഡാണ് ഡോക്ടർ അജിത് കുമാറിനെ ഇന്ന് ഇന്ന് പുറത്താക്കുമോ അല്ലെങ്കിൽ ബിഗ് ബോസ് ഹൗസിനേക്ക് അകത്താകുമോ എന്ന ഒരു ആശങ്കയും അതിൽ ഒരു ആകാംക്ഷയും നിരാശയും എല്ലാം കോർത്തിറക്കിയ ഒരു എപ്പിസോഡാണ് ഇന്ന് ബിഗ് ബോസിൻ്റെ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് ബിഗ് ബോസ് എപ്പിസോഡ് ഇപ്പോൾ തുടങ്ങിയതിൻ്റെ ഏതാനും നിമിഷങ്ങൾ മാത്രമുള്ള ചില വിവരണങ്ങളാണ് ഞാനിപ്പോൾ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത് രേഷ്മയെ അതായത് കണ്ണി മുളക് തേച്ച രേഷ്മയെ അതായത് ഇരയായ പെൺകുട്ടിയെ മോഹൻലാൽ ആദ്യം തന്നെ എപ്പിസോഡിൻ്റെ ആദ്യം തന്നെ ബിഗ് ബോസ് ഹൗസിലേക്ക് ഹൗസിൽ നിന്ന് കൺഫഷൻ റൂമിലേക്ക് വിളിക്കുന്നു ലാലേട്ടനുമായി നടത്തിയ ചർച്ചയുടെ ചില സംഭാഷണങ്ങളുടെ ചില ഭാഗങ്ങൾ മാത്രമാണ് ഞാനിവിടെ വിവരിക്കുന്നത് എന്താണ് ഈ ആക്ച്വലി സംഭവിച്ചത് എന്ന് പറഞ്ഞുകൊണ്ടാണ് രേഷ്മയോട് മോഹൻലാൽ സംസാരിക്കുന്നത് ചെയ്ത തെറ്റ് വളരെയധികം ക്രൂരമായി പോയെന്നും അത് നടക്കാൻ പാടി പാടില്ലാത്തത് മാത്രമാണ് സംഭവിച്ചതെന്നും രേഷ്മ അതിനെ വളരെയധികം നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്നതും അതിന് ഒരു നല്ല ബിഗ് സല്യൂട്ട് നൽകിക്കൊണ്ടാണ് ആ മോഹൻലാൽ രേഷ്മയോട് സംസാരിച്ച് തുടങ്ങുന്നത് കോംപ്രമൈസിന് തയ്യാറാകുന്നു ഉണ്ടോ എന്നൊക്കെ പലതവണ ചോദിക്കുന്നുണ്ടോ എന്നാൽ രേഷ്മയുടെ സംസാരത്തിൽ ഒരു തരത്തിലുമുള്ള കോംപ്രമൈസിന് തയ്യാറാകുന്നില്ല എന്നുള്ള ഒരു വസ്തുതയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ന്യായ എത്ര ന്യായം പറഞ്ഞാലും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് അദ്ദേഹം ചെയ്തതെന്നും ബുദ്ധിയും വിവരവുമുള്ള ആൾ അബദ്ധത്തിൽ ചെയ്തതാണ് എന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല എന്നാണ് മോഹൻലാലിന് മറുപടിയായി രേഷ്മ നൽകുന്നത് എന്നാൽ മോഹൻലാൽ ഈ സന്ദർഭത്തിൽ രേഷ്മയോട് ചോദിക്കുന്നത് അദ്ദേഹത്തിന് പറയാനുള്ളത് നിങ്ങൾക്ക് കേൾക്കാൻ തയ്യാറുണ്ടോ രേഷ്മയ്ക്ക് അദ്ദേഹത്തിൻ്റെ ഭാഗം അതായത് വാദിഭാഗം അയാൾക്ക് പ്രതി പ്രതി നിൽക്കുന്ന രജിത് കുമാറിന് എന്തെങ്കിലും പറയാനുണ്ടല്ലോ അത് കേൾക്കാനുള്ള മാനസികാവസ്ഥ രേഷ്മയ്ക്കുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ രേഷ്മ പറയുന്നുണ്ട് ഞാൻ തീർച്ചയായിട്ടും തയ്യാറാണ് ഈ ഇനി വരുന്ന അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാനായിട്ട് ഞാൻ കാത്തിരിക്കുകയാണ് എന്തുകൊണ്ട് അദ്ദേഹം അത് ചെയ്ത് എന്നറിയാനാണ് ഞാൻ കാത്തിരിക്കുന്നത് എന്നാണ് രേഷ്മ പറയുന്നത് എന്നാൽ പിന്നീട് രേഷ്മ ഇനി വരുന്ന എപ്പിസോഡുകളിൽ ഇനി കാണുന്നത് ഇനി മുന്നോട്ടുള്ള ഷോ മുന്നോട്ട് കൊണ്ടുപോ കൊണ്ടുപോകുമ്പോൾ ലാലേട്ടൻ ഈ രേഷ്മയുടെ അഭിപ്രായത്തെ തീർച്ചയായിട്ടും മുന്നോട്ടെടുക്കുകയാണ് അച്ഛൻ്റെ അഭിപ്രായം തേടുന്ന ഒരു ഒരു ക ഘട്ടത്തിലേക്ക് എത്തുകയാണ് കൺവെൻഷൻ റൂമിലേക്ക് വിളിച്ച് ആ അച്ഛൻ്റെ അഭിപ്രായം അതായത് രേഷ്മയുടെ അച്ഛൻ്റെ അഭിപ്രായം തേടിയതിന് മാത്രം അവിടെ നിന്ന് എന്താണോ കേൾക്കുന്നത് അതിനനുസരിച്ച് കാര്യങ്ങൾ നീക്കുക മാത്രമാണ് ഇപ്പോൾ രേഷ്മയ്ക്ക് മുന്നിലുള്ള ഒരു ചോദ്യം അതിനനുസരിച്ച് തന്നെ രേഷ്മ തീർച്ചയായിട്ടും രജിത് കുമാറിന് ഒപ്പം നിൽക്കുമോ എന്നുള്ള ഒരു ചോദ്യമാണ് സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഷോ കണ്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കണ്ടു കഴിഞ്ഞിരിക്കുന്ന പ്രേക്ഷകൻ തീർച്ചയായിട്ടും ചെയ്തിരിക്കുന്നത് ഇത് ബിഗ് ബോസിൻ്റെ ഒരു സീക്രട്ട് ഗെയിം ആണെന്നും സീക്രട്ട് പ്ലേ ആണെന്നും എന്നുള്ള എങ്ങനെയൊക്കെയുള്ള പലതരത്തിലുള്ള ഒരു പ്രചരണങ്ങൾ വന്നു കഴിഞ്ഞിരുന്നു എന്നാൽ ഏഷ്യാനെറ്റ് ആരെയും ജയിപ്പിക്കാൻ വേണ്ടി മനഃപൂർവ്വം വോട്ടിങ്ങിലൂടെ പ്രേക്ഷക പിന്തുണയുള്ള വോട്ടിങ്ങിലൂടെ നിൽക്കുന്ന ഒരു മത്സരാർത്ഥിയായ ഡോക്ടർ രജിത് കുമാറിനെ പുറത്താക്കാനുള്ള ഒരു അവസരം ആ ഏഷ്യാനെറ്റ് ഉപയോഗപ്പെടുത്തുകയാണെന്ന തരത്തിലുള്ള ഒരു ആക്ഷേപവും വന്നിരുന്നു എന്നിരുന്നാൽ തന്നെയും ഇത് സംബന്ധിച്ച യാതൊരു ഐഡിയയും പ്രേക്ഷകർക്കില്ല ഈ അവസരത്തിലാണ് തീർച്ചയായിട്ടും മോഹൻലാൽ എത്തുന്ന ആ ഒരു വീക്കെൻഡ് എപ്പിസോഡ് എത്തുന്നത് തീർച്ചയായിട്ടും ലാലേട്ടൻ വളരെ നയ നയപരമായി തന്നെ ഈ ഈ ഈ പ്രശ്നത്തെ ഹൗസിനുള്ളിൽ തന്നെ കൈകാര്യം ചെയ്യാൻ ക്ഷമിക്കുന്നു ശ്രമിക്കുന്നു പ്രേക്ഷകർക്കും മാത്രം പ്രേക്ഷകർക്കും തനിക്കും അല്ലെങ്കിൽ രേഷ്മയ്ക്കും മോഹൻലാലിനും ലാലേട്ടനും മാത്രം കാണാൻ പറ്റുന്ന ഒരു ചർച്ചയാണ് ഇപ്പോൾ കൺഫഷൻ റൂമിൽ റൂമിൽ പുരോഗമിക്കുന്നത് രേഷ്മയുടെ അഭിപ്രായം എന്താണെന്നും മോഹൻലാൽ ചോദിക്കുന്നുണ്ട് എന്നാൽ തൻ്റെ അഭിപ്രായം ഇതാണെന്നും രജിത് കുമാർ ചെയ്തത് അനീതിയാണെന്നും ഒരു സ്ത്രീയോട് ചെയ്യാൻ പാടില്ലാത്ത തെറ്റാണ് ചെയ്തതെന്നും മാത്രമാണ് രേഷ്മ ആവർത്തിക്കുന്നത് ഇതിൻ്റെ പിന്നിലുള്ളത് സ്വാഭാവികമായിട്ടും പാഷാണത്തിൻ്റെയോ ആര്യടയോ അല്ലെങ്കിൽ ആ സെറ്റിൻ്റെയോ എന്തെങ്കിലും ഒരു സൂത്രശാലം ആണോ രജിത് കുമാർ എന്ന വ്യക്തി പുറത്തായെങ്കിൽ മാത്രമേ ഇത്തരത്തിൽ ഷോ ഇനി മുന്നോട്ട് കൊണ്ടുപോവുകയുള്ളൂ അല്ലെങ്കിൽ ഇവർക്ക് വിജയിച്ച് മുന്നേറാൻ സാധിക്കുകയുള്ളൂ തല പോയാൽ പിന്നെ വാടില്ലല്ലോ എന്ന് പറയുന്ന പോലെ രജിത് കുമാറിനെ ആ ടീമിൽ നിന്ന് പുറത്താക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ളവരെ വളരെ അനായാസം പുറത്താക്കാം എന്നുള്ള ഒരു ഗെയിം പ്ലാൻ തന്നെയായിരിക്കും രേഷ്മ ഒരു ഉപയോഗിക്കുന്നത് എന്നിരുന്നാൽ തന്നെയും ഒരു സ്ത്രീയോട് ചെയ്യാൻ പാടില്ലാത്ത കാര്യം എന്നുള്ള ഒരു അധ്യാപകനായിട്ടുള്ള പ്രത്യേകിച്ച് ഒരു ശാസ്ത്ര അധ്യാപകനായിട്ടുള്ള രജിത് കുമാർ ചെയ്തത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു വസ്തുതയായി തന്നെ മോഹൻലാലും അല്ലെങ്കിൽ ബിഗ് ബോസ് ഹൗസും തന്നെ നോക്കിക്കാണുന്നു അപ്പോൾ തീർച്ചയായിട്ടും ഇനി വരുന്ന ഓരോ മണിക്കൂറുകളും നമുക്ക് വിലപ്പെട്ടതാണ് എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് കാത്തിരുന്നു കാണാം ലൈഫ്